ഹായ് എവരി വൺ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് റിസർച്ച് മെത്തേഡ്സ് ഇന്ന് ഈ വീഡിയോയിൽ സാമ്പിൾ ഡിസൈനിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് റിസർച്ചിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് സാമ്പിൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് കാരണം റിസർച്ച് എന്ന് പറയുന്നത് തന്നെ ഡാറ്റ കളക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മെയിനായിട്ട് റിസേർച്ചിൽ നമുക്ക് വരുന്നത് ഡാറ്റ കളക്ഷനാണ് അപ്പോൾ ഈ ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സാമ്പിളിനെ ചൂസ് ചെയ്യണം അപ്പോൾ സാമ്പിളിനെ ചൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പോപ്പുലേഷൻ പോപ്പുലേഷൻ എത്ര ഉണ്ട് ആ പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് എത്രയാണ് സാമ്പിൾ സൈസ് വേണ്ടത് അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സാമ്പിളിനെ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് സാമ്പിളിംഗ് ഡിസൈനിലാണ് അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് സാമ്പിളിംഗ് ഡിസൈൻ എന്നും ദെൻ വാട്ട് ആർ ദി വേരിയസ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാമ്പിളിംഗ് ഡിസൈനിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് പോപ്പുലേഷൻ എന്നറിയണം അതായത് ഇതിൽ വരുന്ന ഡിഫറെൻ്റ് ടേംസ് ആണ് പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ സാമ്പിൾ സാമ്പിളിംഗ് സാമ്പിൾ ഫ്രെയിം സാമ്പിൾ യൂണിറ്റ് ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് അറിയണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സാമ്പിളിംഗ് ഡിസൈൻ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഈ ടേംസ് എല്ലാം ജസ്റ്റ് ഒന്ന് പറയാം ദെൻ അതിന് ശേഷം എന്താണ് സാമ്പിളിംഗ് ഡിസൈൻ എന്നുള്ളത് പറയാം ഓക്കെ സാമ്പിളിംഗ് ഡിസൈനിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് പോപ്പുലേഷൻ എന്താണെന്നും അതുപോലെ തന്നെ എന്താണ് സാമ്പിൾ എന്നുള്ളതും അറിയണം അപ്പോൾ ഫസ്റ്റ് വാട്ട് ഈസ് പോപ്പുലേഷൻ ദെൻ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പീപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റെസ്പോണ്ടൻസിനെയാണ് നമ്മൾ എന്തായിട്ട് ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ പീപ്പിൾ ഓർ ഐറ്റംസ് വൺ വിഷ് ടു അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഒരാൾ മനസ്സിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മൊത്തം ഐറ്റത്തിനെ അല്ലെങ്കിൽ ഐറ്റംസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മൊത്തം ഐറ്റം അല്ല നമ്മൾ പ്യൂപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മൊത്തം പ്യൂപ്പിളിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ സപ്പോസ് ഇപ്പം നമ്മൾ പ്രൊജക്റ്റ് നടത്തുന്നത് പ്രൊജക്റ്റ് അല്ലെങ്കിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ഒരു കമ്പനീനെ ബേസ് ചെയ്തിട്ടാണെന്ന് വിചാരിക്കുക അപ്പോൾ ആ കമ്പനിയിലെ എംപ്ലോയിസിനെ ബേസിങ് അപ്പോൾ സപ്പോസ് നമ്മൾ കോമ്പൻസേഷനും റിവാർഡും തമ്മിലുള്ള തമ്മിലുള്ളൊരു കമ്പാരറ്റീവ് സ്റ്റഡിയാണ് കണ്ടക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളൊരു കമ്പനീനെ ബേസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ആ കമ്പനിയിലുള്ള എംപ്ലോയീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അപ്പോൾ ആ കമ്പനിയിൽ ടോട്ടൽ ടു തൗസൻഡ് എംപ്ലോയീസാണുള്ളത് എന്നുണ്ടെങ്കിൽ ആ ടു തൗസൻഡ് എംപ്ലോയീസിനെയാണ് പോപ്പുലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എത്ര ആൾക്കാരുടെ അടുത്ത് നിന്നാണോ അല്ലെങ്കിൽ ആ മൊത്തം ഇൻക്ലൂഡ് ചെയ്യുന്ന പേഴ്സൺസ് ഓർ ഐറ്റംസ് ആണ് പോപ്പുലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തിൽ നിന്ന് നമ്മൾ കുറച്ച് പേരെ ചൂസ് ചെയ്യും അതായത് സാമ്പിൾ ഈസ് ദി സബ്സെറ്റ് ഫ്രം എ സെറ്റ് ഓഫ് പോപ്പുലേഷൻ ഒരു സെറ്റ് ഓഫ് പോപ്പുലേഷൻ്റെ സബ്സെറ്റ് അല്ലെങ്കിൽ പാർട്ടാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റെസ്പോണ്ടൻസ് ആണ് അപ്പോൾ ഈ രണ്ടായിരം ആൾക്കാരടുത്തുനിന്ന് ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആണ് കോസ്റ്റ്ലി ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും അപ്പോൾ നമ്മൾ നമ്മളുടെ റിസേർച്ചിൻ്റെ ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ നമുക്ക് എത്രത്തോളം ഡാറ്റ കിട്ടണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നേച്ചറിനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര സാമ്പിൾ വേണം എന്നുള്ളത് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത് ഡിറ്റേമിൻ ചെയ്യുന്നത് സോ ഇവിടെ ബേസിക്കലി നമ്മൾ സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് നേച്ചർ ഓഫ് ദി റിസർച്ച് ആണ് റിസേർച്ചിൻ്റെ നേച്ചറിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സാമ്പിളിൻ്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പിൾ ചൂസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മൊത്തം പീപ്പിൾ ഓർ ഐറ്റംസ് ആണ് ഓർ ആണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ കമ്പനിയിൽ ടു തൗസൻഡ് വർക്കേഴ്സാണ് ടോട്ടൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ വർക്കേഴ്സിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇനി സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ടായിരം പേരെ റെപ്രസെൻ്റ് ചെയ്യണ കുറച്ച് ആൾക്കാര് നമ്മൾ ചൂസ് ചെയ്യും ആ പേഴ്സൺസിനെയാണ് സാമ്പിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓൾറെഡി പറഞ്ഞു സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സെറ്റ് ഫ്രം എ സെറ്റ് ഓഫ് പോപ്പുലേഷൻ ഒരു പോപ്പുലേഷൻ്റെ സെറ്റിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന സബ്സെറ്റിനെയാണ് സാമ്പിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എ പാർട്ട് ഓഫ് പോപ്പുലേഷൻ പോപ്പുലേഷൻ്റെ ഒരു പാർട്ടിനെയാണ് സാമ്പിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് സാമ്പിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാമ്പിൾ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റെസ്പോണ്ടൻസിൽ നിന്നും അതായത് പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സിൽ നിന്നും റിസർച്ചർ ചൂസ് ചെയ്യുന്ന പേഴ്സൺസിന്റെ ഗ്രൂപ്പിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യാം പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടും ഡാറ്റ കളക്ട് ചെയ്യാം സാമ്പിളിനെ ബേസ് ചെയ്തിട്ടും ഡാറ്റ കളക്ട് ചെയ്യാം അപ്പോൾ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻസസ് എന്നും സെൻസസ് സർവേ ഇപ്പോൾ സർവേ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ സെൻസസ് സർവേ എന്നും സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ സാമ്പിൾ സർവേ എന്നും ആണ് പറയുന്നത് ഇപ്പോൾ സാമ്പിൾ എന്ന് പറയുമ്പോൾ ഈ രണ്ടായിരത്തിൽ നിന്ന് സപ്പോസ് നമ്മളൊരു അറുന്നൂറ് ആൾക്കാരെ അടുത്തു നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിക്സ് ഹൺഡ്രഡ് പേഴ്സൺസ് ആണ് സാമ്പിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ടു തൗസൻഡ് പേഴ്സൺസ് പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സും സിക്സ് ഹൺഡ്രഡ് പേഴ്സൺസ് സാമ്പിളാണ് അപ്പോൾ ഈ സിക്സ് ഹൺഡ്രഡ് പേഴ്സൺസ് ബാക്കി വരുന്ന തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പേഴ്സൺസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഓക്കെ സോ ദാറ്റ് ഈസ് പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ ഓക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞു പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം സാമ്പിളിനെ ബേസ് ചെയ്തിട്ടും ഡാറ്റ കളക്ട് ചെയ്യാം പോപ്പുലേഷനെ ബേസ് ചെയ്ത് നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സെൻസസ് സർവേ എന്നും സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സാമ്പിൾ സർവേ എന്നും അറിയപ്പെടുന്നുണ്ട് ഇനി പോപ്പുലേഷൻ്റെ മീൻ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആവറേജ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് മ്യൂ എന്ന് പറയുന്നത് ദെൻ സാമ്പിളിൻ്റെ മീനിനെയാണ് നമ്മൾ എക്സ് ബാർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സാമ്പിളിൻ്റെ മീൻ ഓർ ആവറേജ് ആണ് എക്സ് ബാർ എന്നുള്ളതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് പോപ്പുലേഷൻ്റെ മീന് മ്യൂ എന്നുള്ളതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റെസ്പോണ്ടൻസും ദെൻ സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഫ്രം എ സെറ്റ് ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ എ പാർട്ട് ഓഫ് പോപ്പുലേഷനുമാണ് സാമ്പിൾ എന്ന് പറയുന്നത് ഓക്കെ എ സാമ്പിൾ ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സബ്സെറ്റ് ഓഫ് പോപ്പുലേഷനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ ടാർഗറ്റഡ് പോപ്പുലേഷൻ ഒരു ടാർഗറ്റ് പോപ്പുലേഷൻ്റെ പാർട്ടിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത് വിച്ച് ഈസ് കെയർഫുള്ളി സെലക്റ്റഡ് ടു റെപ്രസെൻ്റ് ദി പോപ്പുലേഷൻ അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം കെയർഫുള്ളായിട്ട് സെലക്ട് ചെയ്യണം അതായത് ഇപ്പം നമുക്ക് എത്രയാണോ റെസ്പോണ്ടൻസ് ഉള്ളത് അപ്പോൾ റെസ്പോണ്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് റെസ്പോൺസ് തരുന്ന ആൾക്കാരാണ് അതായത് റിസർച്ചർ ആരുടെ അടുത്തു നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അപ്പോൾ സപ്പോസ് ആണെന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ അടുത്ത് നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുക സോ ദാറ്റ് ഈസ് റെസ്പോണ്ടൻസ് അല്ല ഐറ്റം ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും അപ്പോൾ എന്തിനു ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അതാണ് റെസ്പോണ്ടൻസ് എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ സാമ്പിളായിട്ടും പോപ്പുലേഷൻ ആയിട്ടും കൺസിഡർ ചെയ്യുന്നത് ഓക്കെ സോ ഹിയർ വി കവർ ഓൺലി എ സാമ്പിൾ ഓഫ് റെസ്പോണ്ടൻസ് അപ്പം നമ്മൾ സാമ്പിൾ ഓഫ് റെസ്പോണ്ടൻസിന് മാത്രമേ കവർ ചെയ്യുള്ളൂ ഓർ ഐറ്റംസ് ഓർ യൂണിറ്റ്സ് ഓഫ് പോപ്പുലേഷൻ അപ്പോൾ പോപ്പുലേഷൻ്റെ കുറച്ച് യൂണിറ്റ്സിനെ അല്ലെങ്കിൽ ഐറ്റംസിനെ അല്ലെങ്കിൽ ഒരു സാമ്പിൾ ഓഫ് റെസ്പോണ്ടക്ട്സിനെ മാത്രമേ നമ്മൾ കവർ ചെയ്യുള്ളൂ കാരണം റിസേർച്ച് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഡാറ്റ എന്ന് പറയുന്നത് വൈഡ് ആയിട്ട് കളക്ട് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ അത് കോസ്റ്റ്ലി ആവാതിരിക്കാനും അതേപോലെ തന്നെ മറ്റു രീതിയിൽ അതിൻ്റെ എക്സ്പെൻസ് ടൈം കൺസ്യൂമിംഗ് ഒക്കെ വരാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഡാറ്റ ആക്കുറേറ്റ് ആയിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാമ്പിൾ സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് സാമ്പിളിംഗ് ഡിസൈനിന് മുമ്പായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേംസ് ദാറ്റ് ഈസ് വാട്ട് ഈസ് പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് ആൻഡ് സാമ്പിൾ എന്ന് പറയുന്നത് ഓക്കെ ഇത് നമുക്കിനി എന്താണ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് നോക്കാം സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷനിൽ നിന്നും നമുക്ക് സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ഡെഫിനിറ്റ് പ്ലാനിനെയാണ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ഡിസൈൻ മീൻസ് എ സ്ട്രക്ചർ ഒരേ ബ്ലൂ പ്രിൻറ് ഒരേ ഫ്രെയിം വർക്ക് ഓർ എ പ്ലാൻ ഓക്കെ അപ്പോൾ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കൊന്നെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിൻ്റ് ആവാം അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് പ്ലാൻ എന്ന് പറയാം അപ്പോൾ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റിസർച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡെഫിനിറ്റ് പ്ലാനിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പിൾ ഡിസൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സാമ്പിൾ ഡിസൈനിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് പോപ്പുലേഷൻ ഫ്രെയിം ദാറ്റ് ഈസ് പോപ്പുലേഷൻ ഫ്രെയിം ദെൻ സാമ്പിൾ സൈസ് എത്ര വേണം സാമ്പിൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് സാമ്പിൾ സെലക്ഷൻ ആൻഡ് എസ്റ്റിമേഷൻ മെത്തേഡ് ഇൻ ഡീറ്റെയിൽ അത് എസ്റ്റിമേറ്റ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് സാമ്പിളിംഗ് ഡിസൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സാമ്പിളിംഗ് ഡിസൈനിൽ നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് എത്ര സാമ്പിളിനെ ചൂസ് ചെയ്യണം എങ്ങനെയാണ് അതായത് ഏത് മെത്തേഡ് വെച്ചിട്ടാണ് സാമ്പിളിനെ ചൂസ് ചെയ്യേണ്ടത് സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു ഡെഫിനറ്റ് പ്ലാനിനെയാണ് സാമ്പിൾ ഡിസൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി സാംപ്ലിംഗ് ഡിസൈൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു നോ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി യൂണിവേഴ്സ് ഇൻ ഡീറ്റെയിൽ അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഓർ പോപ്പുലേഷൻ്റെ ക്യാരക്റ്ററിസ്റ്റിക്സ് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് സാംപ്ലിംഗ് ഡിസൈനിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബിഫോർ ഡാറ്റ കളക്റ്റഡ് അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ സാമ്പിൾ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാമ്പിൾ ഡിസൈൻ ഡിറ്റർമിൻ ചെയ്യുന്നത് അപ്പോൾ റിസർച്ചിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഫസ്റ്റ് നമ്മൾ റിസർച്ച് അതിൻ്റെ ടോപ്പിക്ക് ദാറ്റ് ഈസ് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യും ദെനതിന് ശേഷം നമ്മൾ ഒരു ലിറ്ററേച്ചർ സർവേ കണ്ടക്ട് ചെയ്യും ശേഷം നമ്മൾ ഹൈപ്പോത്തെത്തിസസ് ഒക്കെ സെറ്റ് ചെയ്യും ഹൈപ്പോത്തെത്തിസസ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സാമ്പിളിംഗ് ഡിസൈൻ ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സാമ്പിളിംഗ് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ സാമ്പിളിംഗ് ഡിസൈൻ പ്രിപ്പയർ ചെയ്തിട്ട് സാമ്പിളിനെയൊക്കെ ചൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡാറ്റ കളക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഡാറ്റ കളക്ഷന് മുമ്പായിട്ടാണ് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യേണ്ടത് സാമ്പിളിംഗ് ഡിസൈൻ ചെയ്യേണ്ടത് സാമ്പിളിംഗ് ഡിസൈനിലാണ് നമ്മൾ എത്ര സാമ്പിൾ വേണം അത് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് പോപ്പുലേഷനിൽ നിന്ന് എങ്ങനെ എത്ര സാമ്പിളിന് സെലക്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത് ഓക്കെ ദെൻ ദെർ ഇസ് എ ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു ജെറാൾഡ് ഹർഷ് എ സാമ്പിളിംഗ് ഡിസൈൻ ഇസ് ദി തിയറട്ടിക്കൽ ബേസിസ് ആൻഡ് ദി പ്രാക്ടിക്കൽ മീൻസ് ബൈ വിച്ച് വി ഇൻഫർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സം പോപ്പുലേഷൻ ബൈ ജനറലൈസിംഗ് ഫ്രം ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിലേറ്റീവ്ലി ഫ്യൂ ഓഫ് ദി യൂണിറ്റ്സ് കംപ്രൈസിങ് ദി പോപ്പുലേഷൻ അതായത് നേരത്തെ പറഞ്ഞ തന്നെ അപ്പോൾ നമ്മളൊരു പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സിനെ ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന പേഴ്സൺസ് ആവാം ഐറ്റംസ് ആവാം ഓക്കെ അപ്പം അതിനെ ജനറലൈസ് ചെയ്യാ എന്നുള്ളതാണ് അതായത് നമ്മൾ മൊത്തം പോപ്പുലേഷനെ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂ ഓഫ് ക്യാരക്ടറിനെ അല്ലെങ്കിൽ പോപ്പുലേഷനെ ഫ്യൂ ഓഫ് പേഴ്സൺസിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് സാമ്പിളിംഗ് ഡിസൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ദാറ്റ് ഈസ് സാമ്പിളിംഗ് ഡിസൈൻ സാമ്പിളിംഗ് ഡിസൈൻ സിംപ്ലി മീൻസ് ഇറ്റ് ഈസ് ദി പ്ലാൻ ഫോർ സെലക്ടിങ് ദി സാമ്പിൾ ഫ്രം ദി പോപ്പുലേഷൻ അപ്പോൾ സിംപ്ലി സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്ലാൻ ഫോർ ചൂസിങ് എ സാമ്പിൾ ഓർ സെലക്ടിങ് എ സാമ്പിൾ ഫ്രം ദി ഗിവൺ പോപ്പുലേഷൻ ഓക്കെ അപ്പോൾ തന്നിട്ടുള്ള പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് സാമ്പിളിനെ ചൂസ് ചെയ്യാനുള്ള ഒരു ഡെഫിനിറ്റ് പ്ലാനാണ് സാമ്പിളിംഗ് ഡിസൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യണത് സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യാം സാമ്പിളിനെ ചൂസ് ചെയ്യാൻ ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിറ്റെർമിൻ ചെയ്യുക സാമ്പിൾ ഫ്രെയിം തയ്യാറാക്കുക സാമ്പിൾ യൂണിറ്റ് സെലക്ട് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ഓക്കെ ദ നെക്സ്റ്റ് എന്താണ് സാമ്പിളിംഗ് എന്നുള്ളത് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് സാമ്പിളിംഗ് ഡിസൈൻ എന്താന്നുള്ളതാണ് ദെൻ വാട്ട് ഈസ് സാമ്പിളിംഗ് എന്താണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നുമില്ല പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളിനെ ചൂസ് ചെയ്യണേ അല്ലെങ്കിൽ സെലക്ട് ചെയ്യണേ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പിളിംഗ് ഈസ് ദി പ്രൊസസ് ഓഫ് സെലക്ടിങ് യൂണിറ്റ്സ് ഫ്രം എ പോപ്പുലേഷൻ അപ്പോൾ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ യൂണിറ്റ്സിനെ സെലക്ട് ചെയ്യുക യൂണിറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സാമ്പിളിങ് എന്ന് പറയുന്നത് അപ്പോൾ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സപ്പോസ് നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ടൂ തൗസൻഡ് വർക്കേഴ്സ് ഉണ്ടായിരുന്നു ഈ ടൂ തൗസൻഡ് വർക്കേഴ്സ് നിന്ന് നമുക്ക് സിക്സ് ഹൺഡ്രഡ് പേഴ്സൺസിനെയാണ് സാമ്പിളായിട്ട് ചൂ ചൂസ് ചെയ്യേണ്ടത് ടൂ തൗസൻഡ് വർക്കേഴ്സ് എന്ന് പറയുന്നത് പോപ്പുലേഷനും സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് സാമ്പിളും അപ്പോൾ ഈ ടൂ തൗസൻഡ് വർക്കേഴ്സിൽ നിന്ന് ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് സാമ്പിളിനെ സെലക്ട് ചെയ്യാണ് അപ്പോൾ ഓരോ ഐറ്റം ആയിട്ടാണ് നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുക ഈ ഓരോ ഐറ്റത്തിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഈ സാമ്പിളിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു പ്ലാനാണ് സാമ്പിളിംഗ് ഡിസൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്